bit so. നമസ്കാരം വ്യൂവേഴ്സ്, അരവീസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാലക്കാട് നിരഞ്ജൻ റോഡിലുള്ള ധാബ കഫേയിലാണ്. അതായത് നമ്മുടെ KFC ഡ്രങ്കൺ മങ്കി ഇരിക്കുന്ന അതേ നിരയിലെ തന്നെയാണ് ധാബ കഫേ ഉള്ളത്. ധാബ കഫേ പുറത്തുനിന്ന് കാണാൻ ഒരു പ്രത്യേക ലുക്കാണ്. ആ കറുത്ത വരകളും മഞ്ഞ ചെയറും ആ ബോർഡും എല്ലാം ഒരു പ്രത്യേക ലുക്കാണ്. അപ്പൊ നമുക്ക് നേരെ ധാബ കഫേയുടെ അകത്ത് പോയിട്ട് അകത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ കഴിയുന്നവരുടെ ഫീഡ്ബാക്ക് വാളാണ്. ഇവിടെ പോസ്റ്റിറ്റ് നോട്ട്സിൽ ടേപ്പ് വെച്ചിട്ടിരിക്കുന്ന പരിപാടിയൊന്നുമില്ല, ഡയറക്റ്റ് ചെവറിൽ തന്നെ മാർക്കർ വെച്ചിട്ടുള്ള വരക്കലേ ഉള്ളൂ. ഭയങ്കരമായിട്ട് ആൾക്കാർ സ്ക്രിബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ അപ്രോച്ചാണ് ധാബ കഫേ ചെയ്തിട്ടുള്ളത്. കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് മാത്രമാണ് താഴത്തെ ഡൈനിങ് ഏരിയയിലുള്ളത്. അപ്പം ഞാൻ അവരുടെ മേലെയുള്ള, അതായത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. മേലെ എത്തിയപ്പോൾ സംഭവം കുറച്ചുകൂടി ഒന്ന് കളറായി. വാളാർട്ടൊക്കെ അവർ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നിയത്, നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് താഴെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് കൂടി അവിടെ ഉണ്ട്. ഇതാണ് ധാബ കഫേയുടെ മെനു. ധാബ കഫേയുടെ മെനു മൂന്ന് സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ചാറ്റ്സ്, പിന്നെ ലണ്ടൻ ഷേക്ക്സ് ആൻഡ് ചിക്കൻ കമ്പനി. അപ്പം ഞാനിന്ന് ഓർഡർ ചെയ്യുന്നത് അവരുടെ മുംബൈ വടാപാവ്, പാനിപൂരി, പനീർ പിസ്സ, മിൻറ്റ് ലൈം, പിന്നെ മിക്സഡ് വെജിറ്റബിൾ പറാത്ത. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഫുഡ് വന്നതിന് ശേഷം നമുക്ക് റിവ്യൂ നോക്കാം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്യല് പനീർ പിസ്സ വന്നു, പാനിപൂരി വന്നു, വടാപാവ് വന്നു. അപ്പം നമുക്ക് ആദ്യം പിസയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം പിസയിനെ തണുത്ത് പോയി കഴിഞ്ഞാൽ ചീസിൻ്റെ ഒരു പ്രശ്നം വരുമല്ലോ. ഓക്കെ, ഇത് ഓർഡിനറി പനീർ പിസയാണ്. ക്രസ്റ്റ് നല്ല സോഫ്റ്റാണ്. ഓക്കെ, ഇങ്ങനെയാണ്, ഇതൊന്ന് കഴിച്ച് നോക്കാം. പിസയ്ക്ക് ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട്. മയണൈസാണ് ഇതിൻ്റെ ബേസിലുള്ളത്. പിസയിലും മയണൈസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഓക്കെ. അത് കടിച്ചപ്പോൾ തന്നെ ശരിക്കും എനിക്കൊരു ഭാവിയുള്ള മയണൈസാണ് കിട്ടിയത്. ചീസിൻ്റെ ടേസ്റ്റല്ല, മയണൈസിനെ ഭയങ്കരമായിട്ട് ഓവർപവർ ചെയ്തു. ക്രസ്റ്റൊന്നും കുഴപ്പമില്ല, അത്യാവശ്യം സോഫ്റ്റാണ്, നല്ല ഫ്ലേവറുണ്ട് ക്രസ്റ്റിന്. വെൽ കുക്ക്ഡ് ആണ്, ഡോയി അല്ല. ഒറിഗാനോ അവർ മേലെ സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്, കൂടെ ചില്ലി ഫ്ലേക്സാണ് തന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നില്ല. ആദ്യത്തെ ബൈറ്റ് എന്തായാലും കംപ്ലീറ്റ്ലി എനിക്ക് മയണൈസ് കിട്ടിയതുകൊണ്ട് വല്ലാതെ ഓവർപവർ ആയിപ്പോയി. അപ്പോൾ സെക്കൻഡ് ബൈറ്റ് എങ്ങനെയാണ് നോക്കട്ടെ. പനീറിൻ്റെ പീസൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ പേരിലും അത് തന്നെയാണ് പ്രശ്നം. ഈ കാണുന്നത് ചീസല്ല, മയോണൈസാണ്, വെജിറ്റേറിയൻ മയണൈസാണ്. ബോട്ടിൽ വരുന്ന മയണൈസ് തന്നെയാണ് സംഭവം. അപ്പോൾ മയോണൈസ് കൊണ്ട് ഓവർ പവർ ആവുന്നൊരു പിസയാണ്. ഇത് മയോണൈസ് ഓരോരോ ഡോളപ്പായിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. മയോണൈസാണ് അകത്ത്. നമ്മൾ ഓരോ ബൈറ്റ് എടുക്കുമ്പോഴും ഈ മയോണൈസ് ശരിക്കും വായിലേക്ക് ഇങ്ങനെ ഊറി വരും. മയോണൈസ് ഇഷ്ടപ്പെടുന്നവർക്ക് പോയാലും പിസയിൽ ഇങ്ങനെ നമ്മൾ മയോണൈസ് എക്സ്പെക്ട് ചെയ്യില്ല. അപ്പോൾ പിസ ഏതാണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവരുടെ വടാപാവ് ടേസ്റ്റ് ചെയ്യാം. ഇവർ പാനിപ്പൂരി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് നാല് പാനിപ്പൂരിയാണ് ഇതിലുള്ളത്. അപ്പോൾ ഓരോ പൂരിക്കും താഴെയുള്ള പൂരി അവരിതിൽ, ഐ മീൻ പാനി അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അനുസരിച്ച് നമുക്ക് കഴിച്ചാൽ മതിയല്ലോ. ഇതവരുടെ പ്രോപ്പർ മുംബൈ സ്റ്റൈൽ വടാപാവാണ്. പാവ് ബണ്ണിൽ അവരൊരു ബോണ്ട വെച്ചിട്ടുണ്ട്. ബോണ്ട എന്ന് പറഞ്ഞാൽ വട. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്യാം. നമുക്കിനി എങ്ങനെയുണ്ടെന്ന് ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. വടാപാവ് അത്യാവശ്യം സ്പൈസിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ലെമൺഡ് പീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെന്തായാലും ഒന്ന് വെച്ച് സീസൺ ചെയ്ത് നോക്കാം. ഓ, ഇങ്ങനെ കിട്ടുന്നില്ല. ഓക്കെ, ഇതിനകത്ത് വെച്ചിരിക്കുന്ന വട ഫ്രഷ്ലി ഫ്രൈഡ് ആണ്. പാവ് ബണ്ണിന് ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട്. കുറച്ച് അത്ര സോഫ്റ്റ് അല്ല, അതൊരു ഇഷ്യൂ എന്ന് പറയാനൊന്നുമില്ല. ടേസ്റ്റ് ഉണ്ട്, ഒത്തൻറ്റിക് വടാപാവ് തന്നെയാണ്. വലിയൊരു ഡൈവേർഷൻ ഓഫ് ഫ്ലേവേഴ്സ് ഒന്നുമില്ല. വളരെ നന്നായിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണിത്. പിസയും വടാപാവും കഴിഞ്ഞു, ഇനി പാനിപൂരിയാണ്. അപ്പോൾ നമുക്ക് ഒരു പൂരി എടുത്ത് അതിലേക്ക് മെല്ലെ ഈ പാനി അങ്ങോട്ട് ഒഴിക്കാം. ലീക്കാവുന്നുണ്ട് ചെറുതായിട്ട്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വേഗം അത് കഴിക്കാം.
പാനിപ്പൂരിയുടെ ഫില്ലിംഗ് അടിപൊളിയാണ്. പാനി സ്പൈസിയാണ്, സോറാണ്. അതിനകത്ത് ചെറുതായിട്ട് ഒരു സ്വീറ്റ് സോസ് ഒഴിച്ചിട്ടുണ്ട്. പാനിപ്പൂരി വെൽ ബാലൻസ്ഡാണ്, അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും അത് കഴിക്കുമ്പോൾ ഒരു എക്സ്പ്ലോഷൻ ഓഫ് ഫ്ലേവേഴ്സ് നമ്മുടെ മുഖത്തിൽ കിട്ടുന്നുണ്ട്. പാനിപ്പൂരി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പാനിപ്പൂരി ഇത് ഒഴിക്കുന്നത് കൃത്യമായിട്ട്. ഇച്ചിരി കൂടെ പാനി കിട്ടിയിരുന്നു നന്നായിട്ടായിരുന്നു അല്ലേ. കിട്ടിയ 4 പാനിപ്പൂരിയിൽ 2 പാനിപ്പൂരിയിൽ ഹോൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഒഴിച്ച പാനി ഫുള്ള് പ്ലേറ്റിൽ തന്നെ വീണു. അതിനകത്ത് ഒരു തരി പോലും പാനി ഉണ്ടായിരുന്നില്ല. ഇതാണ് അവസാനമായിട്ട് ഞാൻ ഓർഡർ ചെയ്തത്. ഇത് മിക്സ് വെജിറ്റേറിയൻ പറാത്തയാണ്. അകത്ത് മിക്സ് വെജിൻ്റെ സ്റ്റഫിംഗ് ഉണ്ടാവും. കൊണ്ട് വെച്ചപ്പോൾ തന്നെ നല്ല മണമുണ്ട്. അകത്ത് എന്തൊക്കെയാണെന്ന് ഒരു പിടിയില്ല. ഇതിന് അക്കോമ്പിനിമെൻ്റ് ആയിട്ട് തൈരും കുറച്ച് ഉള്ളിയാണ്, പിന്നെ മിൻറ്റ് ലെമണും വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം മിക്സ് വെജ് പൊറോട്ടയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിത് കേർഡിൽ ഡിപ്പ് ചെയ്യാതെ പൊറോട്ട മാത്രമായിട്ടൊന്ന് കഴിച്ച് നോക്കാം. അകത്ത് ഫില്ലിംഗ് ഒട്ടും സീസൺഡ് അല്ല, ഒരു ഉപ്പിൻ്റെ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. മേ ബി നമ്മൾ കേർഡുമായിട്ട് കഴിക്കുമ്പോൾ അതൊന്ന് ബാലൻസ് ആവുമായിരിക്കും. ഒരു പീസിനി കേർഡിനോട് കൂടെ കഴിച്ച് നോക്കാം. തൈരിന് നല്ല പുളിയുണ്ട്. അപ്പോൾ ആ പുളി വരുമ്പോൾ എപ്പോഴും ആ പൊറോട്ടയ്ക്കൊരു അകത്ത് ഉപ്പില്ല, അതാണൊരു പ്രോബ്ലം. മേ ബി കുറച്ച് ചാറ്റ് മസാലയോ കുറച്ച് ഉപ്പോ അതുപോലെ എന്തെങ്കിലും ഇട്ടിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി ഒന്നൊരു ഫ്ലേവർഫുൾ ആയതിനെ. ഇത് ഭയങ്കര പ്ലാൻഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കേർഡിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്ററാണ്. പക്ഷേ പൊറോട്ട മാത്രമായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അതിനൊരു ബ്ലാൻഡ് ഫീലിംഗ് വരുന്നുണ്ട്. 4 പീസ് പൊറോട്ടയാണ് ഒരു പോർഷനിലുള്ളത്. ഇപ്പോൾ ഞാനിത് മുഴുവൻ എന്തായാലും കഴിച്ച് തീരട്ടെ. അതിന് മുമ്പ് നമുക്ക് മിൻറ്റ് ലൈം ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല ഗ്രീൻ കളറിൽ നല്ല തണുപ്പുണ്ട് മിൻറ്റ് ലൈമിന്. ഞാനിങ്ങനെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഇത് സാധാരണ മിൻറ്റ് ലൈം അല്ല, ഇല്ല സോഡ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര റിഫ്രഷിംഗ് ആണ്, മധുരം കുറവാണ്, നല്ലൊരു ഫ്രഷ് ടേസ്റ്റാണ് ഇതിന്. ആ സ്റ്റഫിംഗ് ഉണ്ടായിരുന്ന പൊറോട്ടയുടെ സ്ഥലം മാത്രം ഞാൻ വലിയ കുഴപ്പമില്ലാണ്ട് ആ തൈര് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. മിൻറ്റ് ലൈം അടിപൊളിയായിരുന്നുണ്ട്. മിൻറ്റ് ലൈമും ഫിനിഷായി. ടോട്ടൽ ബിൽ എമൗണ്ട് എനിക്ക് വന്നത് 348 രൂപയാണ്. പ്രൈസ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽ ആയി മെൻഷൻ ചെയ്തേക്കാം. ധാബ കഫേയിൽ നിന്നും നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വടാപാവ് തന്നെയാണ്. അപ്പോൾ ധാബ കഫേയുടെ ലൊക്കേഷനും ബാക്കി ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കും ഷെയർ ചെയ്യുക. അരവീസ് ബ്ലോഗ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടവർത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു, ബൈ.